9 പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 40 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 8 മാത്രമേ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഈ ധനകാര്യ വർഷം അവസാനിക്കുമ്പോൾ 20 സ്ഥാപനങ്ങൾ ലാഭത്തിലാകും. വിറ്റുവരുമാനം 2,800 കോടിയിൽ നിന്ന് 3,800 കോടിയായി ഉയരും. 123 കോടി രൂപ നഷ്ടത്തിലായിരുന്ന പൊതുമേഖല 160 കോടി രൂപ ലാഭത്തിലാകും. കേരള സർക്കാർ സ്വകാര്യ നിക്ഷേപത്തെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കും, ഒപ്പം പൊതുമേഖല സംരക്ഷിക്കുകയും ചെയ്യും. കേരളത്തിൽ കാര്യക്ഷമവും ലാഭകരവുമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്കും പ്രചോദനമായി തീരും. വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് 2019 വകയിരുത്തിയിട്ടുള്ള 527 കോടി രൂപയിൽ 299 കോടി രൂപ പൊതുമേഖലക്കാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പദ്ധതിയിടങ്ങൾ താഴെ പറയുന്നു. KSTP 27 കോടി രൂപ, മലബാർ സ്പിന്നിങ് ആൻഡ് വീവിംഗ് 25 കോടി രൂപ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് 24 കോടി രൂപ, കെൽട്രോൺ 19 കോടി, ഓട്ടോക്കോസ് 17 കോടി, കേരള സെറാമിക്സ് 17 കോടി, കോണർ സ്പിന്നിങ് 13 കോടി, സിക്കോ 11 കോടി, കെൽട്രോൺ കമ്പോണൻസ് 10 കോടി, കേരള ഇലക്ട്രിക്കൽ അലൈഡ് കമ്പനിയും 10 കോടി രൂപ, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ കേരള 10 കോടി രൂപ, ട്രാക്കോ കേബിൾ കമ്പനി 9 കോടി രൂപ, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് 9 കോടി രൂപ, സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള 8 കോടി രൂപ, ട്രിവാൻഡ്രം സ്പിന്നിങ് മില്ല് 7.5 കോടി രൂപ, ബാക്കിയുള്ള കമ്പനികൾക്ക് 15 കമ്പനികൾക്കായിട്ട് ബാക്കിയുള്ള തുകയും വകയിരുത്തുന്നു. ഇതിനു പുറമെ പൊതുമേഖലയ്ക്ക് പ്രവർത്തന മൂലധനമായി 30 കോടി രൂപ നീക്കിവെക്കുന്നു. പൊതുമേഖലകളുടെ സ്ഥാപനങ്ങളുടെ വിപുലീകരണവും വൈവിധ്യവൽക്കരണവുമാണ് പ്രധാന അജണ്ട. KSTPയുടെ നോൺ ബീറ്റാ ലാക്ടം ഫാക്ടറി ഈ വർഷം ഫെബ്രുവരിയിൽ പ്രവർത്തനം ആരംഭിക്കും. 54 കോടി രൂപയുടെ മുതൽമുടക്കുള്ള ഇഞ്ചക്റ്റബിൾ ഫാക്ടറി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഓങ്കോളജി പാർക്കിന്റെ നിർമ്മാണം 2019-20 ആരംഭിക്കും. കേരള ജനറിക് ബ്രാൻഡ് എന്ന ജനറിക് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ ഫാക്ടറി ഉൽപ്പാദനം 24 കോടി രൂപയായിരുന്നു, 2018-19 55 കോടി രൂപയായി. അടുത്ത വർഷം ഇഞ്ചക്റ്റബിൾ പ്ലാന്റ് കൂടി കമ്മീഷൻ ചെയ്യുമ്പോൾ ഉൽപ്പാദനശേഷി 300 കോടി രൂപയാവും. മുഖ്യ തടസ്സം പ്രവർത്തന മൂലധനമില്ലായ്മയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ വകീലത്തിൽ നിന്ന് അഡ്വാൻസായി 50 കോടി രൂപ KSTPക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതാണ്. തിരുവനന്തപുരം ടൈറ്റാനിയം ഫാക്ടറി 75 വർഷം പിന്നിടുകയാണ്. ഫാക്ടറിയിലെ എഫ്ലുവൻസിനെ മുഴുവൻ ഉപ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ആധുനീകരിക്കുന്നതിന് വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. KMML മായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈറ്റാനിയം മെറ്റൽ കോംപ്ലക്സിന് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ടൈറ്റാനിയം സ്പോഞ്ചിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്ന നടപടി സ്വീകരിക്കും. 2010 ഉപേക്ഷിച്ച ഓട്ടോകാസ്റ്റ് ബോഗി നിർമ്മാണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കും. സിൽക്കിനെ സങ്കീർണമായ ഫാബ്രിക്കേഷനെ പ്രാപ്തമായ യൂണിറ്റായി വിപുലീകരിക്കും. ഇങ്ങനെ ഓരോ വ്യവസായശാലയ്ക്കും കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഫാക്ടറികൾ സ്വകാര്യവൽക്കരിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ പുതിയ മേഖലകളിൽ സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങൾ ആവശ്യമെങ്കിൽ ആരംഭിക്കും. ഇന്റലും കെൽട്രോണും ചേർന്നുള്ള സംയുക്ത സംരംഭം ഇതിനുദാഹരണമാണ്. 10 ഊർജ മിഷൻ നവകേരളത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും ഉറപ്പുവരുത്തും. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന 30 ജലവൈദ്യുതികളുടെ പ്രതീക്ഷിത അധിക ഉൽപ്പാദനം കേരളം 11 കോടി യൂണിറ്റ് മാത്രമാണ്. എന്നാൽ അതേസമയം പ്രഖ്യാപിക്കപ്പെട്ടുള്ള 500 മെഗാവാട്ട് പുരപ്പുറ സൗരോർജ നിലയങ്ങൾ, 500 മെഗാവാട്ട് ജലതല ഭൂതല സൗരോർജ നിലയങ്ങൾ എന്നിവയിൽ നിന്ന് 130-150 കോടി യൂണിറ്റ് വൈദ്യുതി ലഭിക്കും. ഇതിൽ 200 മെഗാവാട്ടിന്റെ പുരപ്പുറ ശേഷിക്ക് വീട്ടുകാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങളായ ആശുപത്രി, സ്കൂളുകൾ എന്നിവയുടെ മേൽക്കൂരയിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് പണം നൽകും. വൈദ്യുതി ചാർജിൽ ലാഭിക്കുന്ന തുക മതി 5 വർഷം കൊണ്ട് തിരിച്ചടവ് പൂർത്തീകരിക്കാൻ. ഇടുക്കി പോലുള്ള വൻകിട നിലയങ്ങളിൽ പീക്ക് ലോഡ് സമയത്ത് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാൻ അഡീഷണൽ നിലയങ്ങൾ സ്ഥാപിക്കാനും പരിപാടിയുണ്ട്. ബദൽ സ്രോതസ്സുകളിൽ നിന്നുള്ള ഉൽപ്പാദനം നമ്മുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്ക് അപര്യാപ്തമായിരിക്കും. പുറത്തുനിന്നുള്ള വൈദ്യുതിയുടെ ആശ്രിതത്വം വർദ്ധിക്കും, അതുകൊണ്ട് നഷ്ടവുമില്ല. ഏറ്റവും ചെലവ് കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ ലാഭകരം. ഈ വൈദ്യുതി സുഗമമായി എത്തിക്കുന്നതിന് ട്രാൻസ്മിഷൻ ഗ്രിഡുകൾ അതോടെ സുപ്രധാനമാവുകയാണ്. ഇതാണ് സർ കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന 6,375 കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് 2 പ്രാധാന്യം. വിതരണത്തിലെ നഷ്ടം 10% താഴെയായി കുറയ്ക്കുന്നതിന് വേണ്ടി ദ്യുതി 2020-21 എന്നൊരു നവീകരണ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. ഇതോടൊപ്പം
ഡിമാൻഡ് മാനേജ്മെന്റ് മേഖലയിലും ശക്തമായി ഇടപെടും. 60 വാട്ടിന്റെ ഫിലമെന്റ് ബൾബിന് പകരം 9 വാട്ടിന്റെ LED ബൾബ് ആക്കിയാൽ 51 വാട്ട് ലാഭിക്കാം. 14 വാട്ട് CFL ലാമ്പിന് പകരം 9 വാട്ട് LED ആക്കി കഴിഞ്ഞാൽ 5 വാട്ടിന് ലാഭിക്കാം. മെർക്കുറി മലിനീകരണം ഒഴിവാകും. കേരളത്തിലെ വീടുകളിൽ 75 ലക്ഷത്തോളം ഫിലമെന്റ് ബൾബുകളും 8 കോടി CFL ബൾബുകളും ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവ മുഴുവൻ LED ബൾബുകളാക്കിയാൽ 50 കോടി യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാം. പീക്ക് ലോഡ് സമയത്താണ് ഈ കുറവ് വരുന്നത്. ഇത്രയും വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 150-200 മെഗാവട്ട് ശേഷിയുള്ള ഒരു പുതിയ വൈദ്യുതി നിലയം വേണ്ടിവരും. LED ബൾബുകൾ ഒരുമിച്ച് വാങ്ങുന്നതിന് കിഫ്ബിയിൽ നിന്ന് വൈദ്യുതി ബോർഡ് ധനസഹായം ഉറപ്പാക്കും. പഞ്ചായത്തിൽ പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തക വഴി വീടുകളിൽ LED ബൾബുകൾ എത്തിക്കുകയും പഴയ ബൾബുകൾ തിരിച്ചു വാങ്ങുകയും ചെയ്യും. പഴയ ബൾബുകൾ സുരക്ഷിതമായി നശിപ്പിക്കാൻ മാർഗമൊരുക്കും. LED ബൾബിന് ഉപഭോക്താവ് മുൻകൂർ പണം മുടക്കേണ്ടതില്ല. 3 വർഷത്തെ താഴെ മാത്രം ആയുസ്സുള്ള CFL ബൾബുകൾക്ക് 120 രൂപയാണ് വില. എന്നാൽ 65 രൂപ വില വരുന്ന LED ബൾബിന് 10 വർഷമാണ് ആയുസ്. CFL മാറ്റി വൈദ്യുതി പകരം LED ബൾബ് ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗം കുറയുന്നത് മൂലം ഉപഭോക്താവിന് ലഭിക്കുന്ന നേട്ടത്തിന്റെ ഒരു പങ്ക് ബൾബിന്റെ വിലയായി ബില്ലിനോടൊപ്പം തവണകളായി അടച്ചാൽ മതി. എസ്ക്രൂ അക്കൗണ്ടിലൂടെ കിഫ്ബിക്ക് 2 വർഷത്തിനുള്ളിൽ പണം തിരിച്ചു നൽകാനാവും. ഇതിനോടൊപ്പം ഊർജ്ജക്ഷമത കുറഞ്ഞ ഫാനുകൾ, പമ്പുകൾ എന്നിവ മാറ്റി സ്ഥാപിക്കാനുള്ള സ്കീമുകളും തയ്യാറാക്കും. പഞ്ചായത്തുകളുടെ മുൻകൈയിലാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുക. പഞ്ചായത്തുകളുടെ പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഇതിനൊരു മികച്ച മാതൃക സ്ഥാപിച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. ഊർജ ദുർവ്യയത്തിനെതിരായ അതിബൃഹത്തായ ഒരു പ്രചരണ ക്യാമ്പയിന് കേരളം സാക്ഷ്യം വഹിക്കും. ഇതിന്റെ ഭാഗമായി 50,000 ഊർജ ക്ലാസുകൾ കേരളത്തിൽ സംഘടിപ്പിക്കും. 2019-20 വൈദ്യുതി മേഖലയുടെ മൊത്തം അടങ്ങൽ 1781 കോടി രൂപയാണ്. ഇത് 476 കോടി രൂപ പ്രസരണത്തിനും 563 കോടി രൂപ ഉൽപ്പാദനത്തിനുമാണ്. 11, ഡിസൈൻഡ് റോഡുകൾ. അടുത്ത 2 വർഷം കൊണ്ട് കേരളത്തിലെ റോഡ് ശൃംഖല മുഖച്ഛായ മാറും. 2018 ഡിസംബർ അവസാനം വരെയുള്ള 3 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 1601 കിലോമീറ്റർ BM&BC റോഡുകളും 2516 കിലോമീറ്റർ സാധാരണ റോഡുകളും നിർബന്ധിച്ചിട്ടുണ്ട്. അടുത്ത 2 വർഷം കൊണ്ട് 6,000 കിലോമീറ്റർ റോഡ് നിർമ്മാണവും കൂടി പൂർത്തിയാവും. മൊത്തം റോഡിന്റെ ദൈർഘ്യത്തിൽ മാത്രമല്ല ഗുണനിലവാരത്തിലും ഒരു എടുത്തിയാട്ടം ഉണ്ടാവാൻ പോകുകയാണ്. റീബിൽഡിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്ന റോഡുകൾ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിസൈൻഡ് റോഡുകളായിരിക്കും. ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് ഗതാഗതം, സുരക്ഷ, കാൽനടക്കാരുടെ സൗകര്യങ്ങൾ, ഉപരിതല നീവാർച്ച, ദീർഘകാല മെയിൻ്റനൻസ് എന്നീ ആവശ്യങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള ആധുനിക റോഡ് നിർമ്മാണ സങ്കേതമാണ് പ്രളയാനന്തര പുനർനിർമ്മിതിയിൽ ലക്ഷ്യം വെക്കുന്നത്. ഫുൾ ഡെപ്ത് റിക്ലമേഷൻ, കോൾഡ് റീസൈക്ലിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളായിരിക്കും ഇത്തരം ഡിസൈൻ റോഡുകളുടെ സവിശേഷത. ജിയോ ടെസ്റ്റേഴ്സ്, ജിയോ സെൽസ് തുടങ്ങിയവ ഉപയോഗവും വ്യാപകമാക്കും. മൈക്രോ സർഫസിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളും വ്യാപകമായിട്ട് ഉപയോഗിക്കും. ആരംഭത്തിലെ ചെലവ് സാമാന്യം ഗണ്യമായി ഉയർന്നതാകാമെങ്കിലും ദീർഘകാല പരിപാലന ചെലവ് കുറഞ്ഞതും ഉയർന്ന ഈടിലുള്ളതുമായിരിക്കും ഡിസൈൻ റോഡുകൾ. പുതിയ കാലം, പുതിയ നിർമ്മാണം എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. പൊതുമരാമത്ത് വകുപ്പിന് 1367 കോടി രൂപ വകയിരുത്തുന്നു. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയൊരു സംഖ്യ ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, കഴിഞ്ഞ 2 വർഷം പൊതുമരാമത്ത് വകുപ്പിന് വകയിരുത്തിയത് 2770 കോടി രൂപയാണ്. എന്നാൽ ചെലവഴിച്ചത് 5388 കോടി രൂപയാണ്. എന്നിട്ടും കരാറുകാർക്ക് കുടിശ്ശികയാണ്. ഈ പ്രശ്നം സംസ്ഥാന ബജറ്റിലെ റവന്യൂ കമ്മി ഗണ്യമായി കുറച്ചു കൊണ്ടുവരുമ്പോഴേ പരിഹൃതമാവും. വിവിധ വർഷങ്ങളിലെ ബഡ്ജറ്റ് പ്രകാരം ഭരണാനുമതി നൽകിയ ഏതാണ്ട് 10,000 കോടി രൂപയുടെ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഇപ്പോൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇതിനു പുറമെ ഇതുവരെ 11,000 കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് കിഫ്ബിയിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ടെൻഡറിന്റെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇതിനു പുറമെ റീബിൽഡ് കേരളയിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിന് വിഹിതമുണ്ടാവും. എന്നിട്ടും റോഡുകൾക്കായുള്ള ജനകീയ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട MLA നൽകിയതുൾപ്പെടെ നിർമ്മാണ പ്രവൃത്തി നിർദ്ദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് 2500 കോടി രൂപയ്ക്കുള്ളത് 20% പ്രൊവിഷൻ നൽകി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി നിർദ്ദേശങ്ങൾ ടോക്കൺ പ്രൊവിഷനായും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 12, കേരളം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക്. സംസ്ഥാന ഇലക്ട്രിക് വാഹന നയത്തിനനുസൃതമായി 2022 ആവുമ്പോഴേക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം 10 ലക്ഷമാക്കാൻ നടപടി സ്വീകരിക്കും. ഇതിന്റെ പ്രോത്സാഹനാർത്ഥം 1,
സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് നികുതിയിൽ ഇളവ് നൽകും. രണ്ട്, ഇ മൊബിലിറ്റി പ്രൊമോഷൻ ഫണ്ടിന് രൂപം നൽകും, 12 കോടി രൂപ വകയിരുത്തുന്നു. ഈ വർഷം 10,000 ഇലക്ട്രിക് ഓട്ടോകൾക്ക് ഇതിൽ നിന്ന് സബ്സിഡി നൽകും. 3, ചാർജ് ചെയ്ത ഇലക്ട്രിക് ബാറ്ററികൾ മാറ്റിയെടുക്കുന്നുള്ള കേന്ദ്രങ്ങൾ നഗരങ്ങളിൽ സ്ഥാപിക്കും. ഇതുവഴി ഉടമസ്ഥർക്കുള്ള ചെലവ് കുറയ്ക്കാനാവും. വാഹനങ്ങളുടെ പ്രത്യേകത കണക്കിലെടുത്ത് ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ സ്ഥാപിക്കും. പടിപടിയായി പ്രമുഖ പട്ടണങ്ങളിൽ പുതുതായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ മാത്രമേ അനുവദിക്കൂ. ഒരു മാതൃക സൃഷ്ടിക്കുന്നതിന് വേണ്ടി KSRTC ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറും. ഈ പരിവർത്തനം കൊണ്ട് KSRTC ലാഭമേ ഉണ്ടാവൂ എന്ന് ശബരിമല സീസണിൽ പമ്പാ നിലക്കൽ പരീക്ഷിച്ച വൈദ്യുതി ബസ്സുകൾ തെളിയിച്ചു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ സർവീസുകളും ഇലക്ട്രിക് ബസ്സിലേക്ക് മാറ്റും. മുഴുവൻ ബസ്സുകളും ഈ വാഹനങ്ങൾക്ക് മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായിട്ട് തിരുവനന്തപുരം മാറും. സോളാർ ബോട്ടുകൾ വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും ഗവേഷണ സൗകര്യങ്ങളും കേരളത്തിൽ സൃഷ്ടിക്കും. കേരള ഓട്ടോമൊബൈൽസ് ഇലക്ട്രിക് ഓട്ടോകൾ പരീക്ഷണാടിസ്ഥാനം നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് ബസ് നിർമ്മിക്കുന്നതിന് സ്വിസ് കമ്പനി സംയുക്ത സംരംഭത്തിന് ചർച്ചകൾ ആരംഭിച്ചു. KSRTC വലിയ തോതിൽ ഇലക്ട്രിക് ബസ്സിലേക്ക് പോകുമ്പോൾ സപ്ലയർ കമ്പനിയോട് കേരളത്തിൽ ഉത്പാദന കേന്ദ്രം തുടങ്ങുന്നതിന് ആവശ്യപ്പെടാനാവും. ബോധപൂർവം അനുബന്ധ വ്യവസായങ്ങൾ വളർത്തിയെടുക്കും. 13, വെസ്റ്റ് കോസ്റ്റ് കനാൽ. സർ, 585 കിലോമീറ്റർ നീളത്തിൽ ബേക്കൽ മുതൽ കോളം വരെയുള്ള ജലപാത പൂർത്തീകരിക്കുന്ന വർഷമായിരിക്കും 2020. കോവളം മുതൽ കൊല്ലം വരെയും കൊടുങ്ങല്ലൂർ മുതൽ ബേക്കൽ വരെയുമുള്ള ഭാഗത്തെ ജലപാതയുടെ നിർമ്മാണം സിയാൽ പങ്കാളിത്തമുള്ള കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റെടുത്തോടെയാണ് ഏന്തി വലിഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾക്ക് പുതുജീവൻ വന്നത്. 26 കിലോമീറ്റർ നീളത്തിൽ മാഹി വളപട്ടണം കനാൽ നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മേഖലകളിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. 240 പാലങ്ങളും മറ്റും പൊളിച്ചു പണിയേണ്ടി വരും. 108 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. പാലങ്ങളുടെ പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്നതും കനാലിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കുന്നതും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുമെല്ലാം സമ്പൂർണമായിട്ട് പൂർത്തിയാവുന്നതിന് 2 വർഷവും കൂടി എടുക്കും. ജലപാതയുള്ള ജെട്ടികളും പൂർണ്ണ നവീകരണവും ടൂറിസം കേന്ദ്രങ്ങളുടെ നിർമ്മാണവും മറ്റൊരു 3 വർഷവും കൂടി എടുക്കും. ദേശീയ ജലപാത നിർമ്മാണത്തിനും സിയാൽ ടച്ച് വളരെ പ്രകടമാണ്. ഒരു ഘട്ടത്തിൽ 2,500 കോടി രൂപ വരെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ പൂർത്തീകരണം സംസ്ഥാന ഗതാഗത ഘടനയിൽ വലിയൊരു പൊളിച്ചെഴുത്തായിരിക്കും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് കടത്ത് മാർഗം ജലഗതാഗതമായിരുന്നു. ഇന്ന് ജലഗതാഗതത്തിന്റെ പങ്ക് നിസ്സാരമാണ്. ഈ സുവിശേഷത്തിന് മാറ്റം വരുത്തേണ്ട പാരിസ്ഥിതികമായും ചരക്ക് കടത്ത് മേഖലയിൽ ചെലവ് കുറയ്ക്കുന്നതിനും അനിവാര്യമാണ്. കായൽ ടൂറിസം, ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന മലബാർ റിവർ ക്രൂയിസ് പദ്ധതി തുടങ്ങിയ ടൂറിസം പദ്ധതികൾക്കും വലിയ ഉത്തേജകമാകും. കൊച്ചി ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട് 76 കിലോമീറ്റർ നീളത്തിൽ 16 റൂട്ടുകളിലെ ജലപാത വികസിപ്പിക്കുകയും അതിനെ കൊച്ചി മെട്രോയും ബസ് ടെർമിനലും ബന്ധിപ്പിക്കുകയും ചെയ്യും. ജർമ്മൻ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 14, തെക്ക് വടക്ക് സമാന്തര റെയിൽപാത. 2020 തെക്ക് വടക്ക് സമാന്തര റെയിൽപാതയുടെ നിർമ്മാണം ആരംഭിക്കും. ഇടത്തരം വേഗതയിലുള്ള ട്രെയിനുകൾക്ക് വേണ്ടി പുതിയൊരു ഗ്രീൻഫീൽഡ് പാത എന്ന നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. നിലവിലുള്ള പാതയിൽ നിന്ന് സ്വതന്ത്രമായി എലവേറ്റഡ് ഡബിൾ ലൈൻ പാതയായിരിക്കും ഇത്. പുതിയ പാതയുടെ ദൈർഘ്യം 515 കിലോമീറ്റർ അഥവാ നിലവിലുള്ള പാതയേക്കാൾ 65 കിലോമീറ്റർ കുറവായിരിക്കും. 150 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകൾക്ക് തിരുവനന്തപുരം കാസർഗോഡ് യാത്ര 4 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കാനാകും. നിലവിലുള്ള പാതയുമായി തിരുവനന്തപുരം കാസർഗോഡ് എന്നിവിടങ്ങളിൽ മാത്രമേ പുതിയ പാത ബന്ധപ്പെടുന്നുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 55,000 കോടി രൂപയുടെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. വിദേശ വായ്പകളും നാട്ടിൽ നിന്നുള്ള ധനാമക മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി 7 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാവും. പ്രതിവർഷം 10% വെച്ച് വർദ്ധിക്കുന്ന റോഡ് ട്രാഫിക്കിന്റെ കുരുക്ക് അഴിക്കുന്നതിന് ഇത്തരമൊരു പാത സഹായിക്കും. 15, കേരള ബോട്ട് ലീഗ്. പ്രളയത്തിൽ മുങ്ങിപ്പോയ ഒരു വമ്പൻ ടൂറിസം പദ്ധതിയായിരുന്നു കേരള ബോട്ട് ലീഗ്. ഓഗസ്റ്റ് 2 ശനിയാഴ്ചയിലെ നെഹ്റു ട്രോഫി മുതൽ നവംബർ 1 പ്രസിഡന്റ് കപ്പ് കൊല്ലത്തെ പ്രസിഡന്റ് കപ്പ് വരെയുള്ള 3 മാസക്കാലം എല്ലാ വാരാന്ത്യത്തിലും ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ബോട്ട് റേസ് ഉണ്ടാവും.
ഈ കാലം പുതിയ ടൂറിസം സീസണായി മാറും. പുതിയ ബോട്ട് സീസൺ സംബന്ധിച്ച് വ്യാപകമായ പരസ്യ പ്രചാരണം വിദേശത്തും മറ്റും നടത്തുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. യുനെസ്കോ സാംസ്കാരിക പൈതൃക പദവി കേരളത്തിലെ വള്ളംകളിക്ക് നിർമ്മിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. മുൻവർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മികച്ച സമയം കൈവരിച്ച 9 ചുണ്ടൻ വള്ളങ്ങളെയായിരിക്കും ലീഗിൽ മാറ്റുരക്കാൻ ഉണ്ടാവുക. കേരള ബോട്ട് ലീഗിനുള്ള മാനേജ്മെന്റ് സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. പരസ്യത്തിൽ നിന്നും സ്പോൺസർഷിപ്പിൽ നിന്നുമെല്ലാം ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം സമാഹരിക്കുന്ന റവന്യൂവിൽ എത്ര ശതമാനം സർക്കാരിന് നൽകും എന്നുള്ളതാണ് ടെൻഡർ ഉറപ്പിക്കാനുള്ള മാനദണ്ഡം. ലീഗ് മത്സരങ്ങളുടെ വാണിജ്യ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി നടത്തുന്നതുകൊണ്ട് കളിക്കാർക്കും വള്ളങ്ങൾക്കും നല്ല പ്രതിഫലം നൽകാൻ പറ്റും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ 20 കോടി രൂപ വകയിരുത്തുന്നു. 16, സ്പൈസസ് റൂട്ടും ഹെറിറ്റേജ് പദ്ധതികളും. ടൂറിസം മേഖലയിലെ ഏറ്റവും നൂതനവും വിപുലവുമായ ടൂറിസം പദ്ധതി സ്പൈസസ് റൂട്ടാണ്. അന്തർദേശീയ സ്പൈസ് വ്യാപാരത്തിന്റെ ഭാഗമായി കേരള തീരത്ത് അതിപുരാതന കാലം മുതൽ ഉയരുകയും ക്ഷയിക്കുകയും ചെയ്തിട്ടുള്ള തുറമുഖങ്ങളെ മധ്യേഷ്യയിലെയും യൂറോപ്പിലെയും തുറമുഖങ്ങളായി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സഞ്ചാര പദ്ധതിയാണ്. ചൈനയിലെ സിൽക്ക് റൂട്ടിന് സമാനമായ ഒന്ന്. ഈ ഒരു ആശയത്തിന് തുടക്കം കുറിച്ചത് മുസ്ലിം പൈതൃക പദ്ധതിയാണ്. ഇപ്പോൾ തലശ്ശേരിയും ആലപ്പുഴയും ഈ പദ്ധതി ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തലശ്ശേരി പൈതൃക പദ്ധതിയുടെ വിശദമായ രേഖ തയ്യാറായി കഴിഞ്ഞു. 2019-20 പൊന്നാനിയും തങ്കശ്ശേരിയും ഉൾപ്പെടുത്തും. കേരളത്തിലെ തുറമുഖ നഗരങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് 6,000 കോടി രൂപ കിഫ്ബി സഹായത്തോടെ സൈക്കിൾ ട്രാക്കോടുകൂടിയുള്ള തീരദേശ ഹൈവേയുടെ നിർമ്മാണം സ്പൈസസ് റൂട്ടിന് ഉത്തേജകമാകും. മാരിടൈം മ്യൂസിയം ഒഴികെ മ്യൂസറീസ് പദ്ധതി 2020-21 പൂർത്തീകരിക്കും. സ്പൈസസ് റൂട്ടിൽ പങ്കാളികളാവുന്നതിന് താല്പര്യപ്പെടുന്ന വിദേശ രാജ്യങ്ങളുടെ പങ്കെടുക്കുന്ന ഒരു സെമിനാർ ജൂൺ മാസത്തിൽ കൊച്ചി നടക്കും. സ്പൈസസ് റൂട്ട് നമ്മുടെ തുറമുഖ പട്ടണങ്ങളെ എങ്ങനെ രൂപാന്തരപ്പെടുത്തും എന്നതിന് ആലപ്പുഴ ഒരു മാതൃകയായിരിക്കും. കനാൽ നവീകരണം, പഴയ ഫാക്ടറി തുറമുഖ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം, 12 പൈതൃക മ്യൂസിയങ്ങൾ എന്നിവ അടങ്ങിയ ഒന്നാം ഘട്ടം 2019-20 പൂർത്തിയാക്കും. റോഡുകളുടെയും പാലങ്ങളുടെ നവീകരണത്തിനും ട്രാൻസ്പോർട്ട് ഹബിന്റെ നിർമ്മാണത്തിനും ബാക്കി മ്യൂസിയങ്ങളുടെ പൂർത്തീകരണത്തിനും 1 വർഷവും കൂടി എടുക്കും. പുരാതന കെട്ടിടങ്ങൾ മാത്രമല്ല അസ്പഷ്ടമായ സാംസ്കാരിക പൈതൃകത്തിന്റെ കൂടി പ്രദർശന മേഖലയായി ആലപ്പുഴയുടെ കലാപ്രദേശം മാറും. ഇതോടെ കുട്ടനാടൻ കായലിൽ സന്ദർശിക്കുന്ന 500,000 പേരിൽ പകുതിയെങ്കിലും യാത്രികരെ ആലപ്പുഴയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നഗരത്തിന്റെ പുനരുജ്ജീവനത്തിനും വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും സഹായിക്കും. 17, തടിക്ക് പകരം കയറിന്റെ ബോർഡുകൾ. കേരളത്തിലെ ചകിരി ഉൽപാദനം അടുത്ത 2 വർഷം കൊണ്ട് 10 മടങ്ങായും കയർ ഉൽപാദനം 3 മടങ്ങായും കയർ ഉൽപ്പന്ന ഉൽപാദനം 2 മടങ്ങായും ഉയർത്തും. ഇതിന്റെ ഭാഗമായി 400 ചകിരി മില്ലുകളും 5,000 ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനുകളും അടുത്തൊരു വർഷം കൊണ്ട് സ്ഥാപിക്കും. സ്വയം 100-ാമത്തെ മില്ല് ആലപ്പുഴയിലെ ഫെബ്രുവരി 3-ാം വാരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ കുതിച്ചുചാട്ടം തടസ്സം നിൽക്കുന്നത് ചകിരിച്ചോറിനും ഉപ ഉൽപ്പന്നങ്ങളായ ചകിരിച്ചോറിനും കുഞ്ഞുനാരുകൾക്കും കേരളത്തിൽ 3 മുതൽ 5 രൂപ വരെ മാത്രം വില ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ തമിഴ്നാട്ടിൽ 18 രൂപ ലഭിക്കും. നമ്മുടെ ചകിരിച്ചോറ് കയറ്റുമതി യോഗ്യമല്ല. കുഞ്ഞുനാരാവട്ടെ കയറി വിരിക്കാൻ ഉപയോഗിക്കാനും ആവില്ല. ഇവ രണ്ടിനും പുതിയ ഉപയോഗം കണ്ടുപിടിച്ചുകൊണ്ടല്ലാതെ കേരളത്തിലെ കയർ വ്യവസായത്തിന് മത്സരശേഷി നേടാനാവില്ല. ഈ ഒരു വിഷമസന്ധിയിലാണ് നെതർലൻഡ്സിലെ വാഗ്നിനും സർവകലാശാലയുടെ ഒരു കണ്ടുപിടുത്തം പ്രസക്തമാവുന്നു. ചകിരിയും ചകിരിച്ചോറും വളരെ ഉയർന്ന ഊഷ്മാവിൽ കടുത്ത സമ്മർദ്ദത്തിന് വിധേയമാക്കി നല്ല ബോർഡുകളായി മാറും എന്നുള്ള സാങ്കേതികവിദ്യ അവർ വികസിപ്പിച്ചു. ഇത് തടിക്ക് പകരമുള്ള ഉൽപ്പന്നമായി ഉപയോഗിക്കാനാവും. ഈ സാങ്കേതികവിദ്യ NCMRI കൈമാറുന്നതിന് ഒരു ധാരണാപത്രം വാഗ്നിനും സർവകലാശാലയുമായി ഒപ്പിട്ട് കഴിഞ്ഞു. ഇതിനുള്ള വിപുലമായ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. പുതിയ സാങ്കേതികവിദ്യ ചകിരിച്ചോറിന്റെയും കുഞ്ഞുനാരുകളുടെയും വില ഗണ്യമായി ഉയർത്തുന്നതിനും ചകിരി ഉൽപാദനം വളരെ ആദായകരമായ വ്യവസായമാക്കി മാറ്റാനും കഴിയും. ഇത് കേരളത്തിലെ കയർ വ്യവസായത്തിന് പുനർജന്മം നൽകും. 18, പ്രവാസി നിക്ഷേപവും സുരക്ഷയും. പ്രവാസികളുടെ നാടുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും പ്രവാസി നിക്ഷേപത്തിന് ക്ഷേമത്തിലും ഒരു വഴിത്തിരിവായിരുന്നു ലോക കേരള സഭയും തുടർ പ്രവർത്തനങ്ങളും. 81 കോടി രൂപ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പകയിരുത്തിയിട്ടുണ്ട്. 100,000 താഴെ വരുമാനമുള്ള
തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകുന്നതിന് സ്വാതന്ത്ര്യം പദ്ധതിക്ക് 25 കോടി രൂപയും പ്രവാസി സംരംഭകർക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകുന്നതിന് 15 കോടി രൂപയും വകയിരുത്തുന്നു. ലോക കേരള സഭയ്ക്കും ആഗോള പ്രവാസി ഫെസ്റ്റിവലിനും 5 കോടി രൂപ വീതം വകയിരുത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ മരണപ്പെട്ടാൽ മൃതദേഹം വീട്ടിലെത്തിക്കുന്നുള്ള ചെലവ് ഇനിമേൽ നോർക്ക വഹിക്കും. പ്രവാസികൾക്കുള്ള 2000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി തികച്ചും അപര്യാപ്തമാണെന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാസിക്ഷേമ ബോർഡ് ഒരു നിക്ഷേപ ഡിവിഡൻഡ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപയോ അതിൻ്റെ ഗുണിതങ്ങളോ സ്ഥിരമായി നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ പ്രവാസിക്ക് അവകാശത്തോ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം ഒരു തുക ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. നിക്ഷേപം കിഫി പോലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലെ മുതൽ മുടക്കി ലഭിക്കുന്ന പലിശയാണ് ഡിവിഡൻഡായി നൽകുന്നത്. ക്ഷേമ പദ്ധതി പെൻഷൻ കൂടി ലയിപ്പിച്ച് ഈ ധനസഹായം നൽകുന്നതിനും പരിഗണിക്കും. ഡിവിഡൻഡ് നിക്ഷേപ പദ്ധതി പോലെ തന്നെ പ്രവാസി നിക്ഷേപം സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് KSFE ആരംഭിച്ചിട്ടുള്ളതാണ് പ്രവാസി ചിട്ടി. പ്രവാസി ചിട്ടിയിൽ നിന്നും ലഭിക്കുന്ന സെക്യൂരിറ്റി, ഫ്ലോട്ടിംഗ് പണം, ഏലം വിളിച്ചുള്ള ഡെപ്പോസിറ്റ് എന്നിവ കിഫ്ബി ബോണ്ടുകളിൽ ആണ് നിക്ഷേപിക്കുക. ചിറ്റാളന്മാർക്ക് അവരുടെ ഇത്തരത്തിലുള്ള സമ്പാദ്യം ഏത് കിഫ്ബി പ്രൊജക്റ്റിന്റെ നിർമ്മാണത്തിന് വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കാനും അവകാശമുണ്ട്. 2019-20 കിഫ്ബിയിലേക്കുള്ള ധനസമാഹരണത്തിൽ ഒരു നിർണായക പങ്ക് പ്രവാസി ചിട്ടികൾക്കുണ്ടാവും. ഇപ്പോൾ UAE മാത്രമാണ് ചിട്ടി ആരംഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കും. ഏതാനും മാസം കൂടി കഴിയുമ്പോൾ ലോകത്തെ ഏത് രാജ്യത്തു നിന്നും ചിട്ടിയിൽ ചേരാനാവും. 19 കേരള ബാങ്ക്. 2019-20 ഏറ്റവും നിർണായകമായ സംഭവം കേരള ബാങ്കിന്റെ രൂപീകരണമായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചതിനെ തുടർന്ന് ഒക്ടോബർ മാസത്തിൽ റിസർവ് ബാങ്ക് കേരള ബാങ്ക് രൂപീകരിക്കുന്ന തത്വത്തിൽ അനുമതി നൽകി. നവാബോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സമവായം ഉണ്ടാക്കാൻ പ്രയാസമുണ്ടാവില്ല. റബ്കോയുടെയും മാർക്കറ്റ് ഫെഡിന്റെയും കിട്ടാക്കടം 306 കോടി രൂപ സർക്കാർ നൽകിയതോടെ പരിഹരിക്കപ്പെട്ടു. ഈ നിയമസഭാ സമ്മേളനത്തിൽ സഹകരണ നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തുന്നതോടെ ബാങ്ക് രൂപീകരിക്കാനുള്ള നിയമപരമായ ചട്ടക്കൂടാവും. കേരള സഹകരണ നിയമവും ചട്ടവും സമ്പൂർണമായും പാലിച്ചുകൊണ്ടായിരിക്കും ലയനം നടത്തുക. കേരള ബാങ്കിന്റെ രൂപീകരണത്തോടെ സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ ബാങ്ക്, അവയുടെ 800-ലധികം ശാഖകൾ എല്ലാം കൂടി ചേർന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ശൃംഖലയാണ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ സഹകരണ മേഖലയിൽ ആദ്യത്തെ ഷെഡ്യൂൾ ബാങ്കായിരിക്കും കേരള സഹകരണ ബാങ്ക്. നിലവിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരള സഹകരണ ബാങ്കിനെ പ്രവാസികളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പുതിയ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ശേഷി ഇന്ന് 57,000 കോടി രൂപയായിരിക്കുന്നത് 64,000 കോടി രൂപയായി ഏതാനും വർഷങ്ങൾ കൊണ്ട് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമൂലം കാർഷിക വ്യവസായ രംഗത്ത് പുതിയ സംരംഭങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകാൻ ബാങ്കിന് കഴിയും. അതോടൊപ്പം കേരളത്തിലെ 1542 പ്രാഥമിക ക്രെഡിറ്റ് സഹകരണ സംഘങ്ങൾക്ക് ബാങ്കുകൾക്ക് അപ്പെക്സ് ബോഡി എന്ന നിലയിൽ പൂർണ്ണ സംരക്ഷിത വലയം ഒരുക്കാനാകും. ഇത്തരത്തിലുള്ള പൂർണ്ണ ബാങ്കിങ് അവകാശങ്ങളോടുകൂടിയ മേൽത്തട്ടില്ലാതിരുന്നതിൻ്റെ ദോഷങ്ങൾ നമ്മൾ നോട്ട് നിരോധന കാലത്ത് തിരിച്ചറിഞ്ഞതാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അക്കൗണ്ടുകളെ മിറർ അക്കൗണ്ട് കേരള ബാങ്കിൽ സൃഷ്ടിക്കുന്നതോടെ അതിനതിനൂതനമായ ബാങ്കിങ് സേവനങ്ങൾ സഹകരണ മേഖലയിലെ ഉപഭോക്താക്കൾക്കെല്ലാം ഉറപ്പുവരുത്താനാവും. കേരള വികസന ചരിത്രം പരിശോധിച്ചാലും ഇവിടുത്തെ പ്ലാന്റേഷനുകളുടെയും വ്യവസായങ്ങളുടെയും വളർച്ചയിൽ പ്രാദേശിക ബാങ്കിൽ വഹിച്ചിട്ടുള്ള പങ്ക് വ്യക്തമാകും. എന്നാൽ നമ്മുടെ സംസ്ഥാനവുമായി ജൈവബന്ധമുള്ള ബാങ്കുകളെല്ലാം പുറത്തുള്ളവർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പലതും മറ്റ് ബാങ്കുകളുമായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ ധനകാര്യ വിടവാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. കേരള ബാങ്ക് ഇത് നികത്തി വികസനത്തിൽ ഒരു കുതിച്ചുചാട്ടം സൃഷ്ടിക്കാൻ സഹായിക്കും. 20 വിശപ്പുരഹിത കേരളം. ലോക ഹങ്കർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2017 55 2018 103 താഴ്ന്നിരിക്കുകയാണ്. അങ്ങനെ വിശപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ വിശപ്പുരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നുള്ള വെല്ലുവിളി നാം എല്ലാം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് തീരും. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആലപ്പുഴ ചേർത്തല മണ്ഡലങ്ങൾ നടപ്പാക്കി. ഏതാണ്ട് 1000 കുടുംബങ്ങൾക്ക് ഒരു വർഷമായി 2 നേരം ഭക്ഷണം ആലപ്പുഴ ചേർത്തല മണ്ഡലങ്ങളിൽ നൽകി വരികയാണ്. DYFI നേതൃത്വത്തിൽ രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും ഒരു വർഷമായി ഭക്ഷണപ്പുതിയിലെത്തിക്കുന്ന അനുഭവം നമുക്കുണ്ട്.
ഓരോ പ്രദേശത്തെയും പട്ടിണിക്കര സംരക്ഷിക്കുന്നതിന് അവിടങ്ങളിലെ ജനീയ കൂട്ടായ്മയ്ക്ക് കഴിയുമെന്നാണ് തെളിയിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ വിശപ്പുരഹിത പദ്ധതിയുടെ മാതൃക. ഈ പദ്ധതിയിൽ പങ്കാളികളാവുന്ന സന്നദ്ധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സഹായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിന് വേണ്ടി 20 കോടി രൂപ വകയിരുത്തുന്നു. ചേരികളിൽ നിന്നുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ ഉൽപ്പാദനവും ഗണ്യമായി ഉയർത്തും. 21, സ്ത്രീ ശാക്തീകരണവും കുടുംബശ്രീ ബ്രാൻഡിങ്ങും. സ്ത്രീകളുടെ അവസ്ഥയിൽ കേരളത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീ പദവിയുടെ കാര്യത്തിൽ നാം ഇപ്പോഴും ഏത് സംസ്ഥാനവും പോലെ പിന്നിലാണെന്ന് സമകാലീന വിവാദങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ജെൻഡർ ബഡ്ജറ്റിംഗ് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിലെ സ്ത്രീ പരിഗണനയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2016-17 പൂർണ്ണമായും സ്ത്രീകൾക്കായുള്ള സ്കീമുകളുടെ അടങ്കൽ 760 കോടി രൂപയും പദ്ധതി അടങ്ങിയുടെ 4% മാത്രമായിരുന്നു. സർ, 2019-20 ബഡ്ജറ്റിൽ ഈ തുക 1420 കോടി രൂപയായും പദ്ധതി വിഹിതം 6.1% ഉയരുന്നു. പൊതുവികസന സ്കീമുകളിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേക ഘടകം കണക്കിലെടുക്കുകയാണെങ്കിൽ മൊത്തം വനിതാ വിഹിതം 16.85%. 2017-18 ഇത് 11.5%. വകയിരുത്തലിലായാലും പരിപാടികളെ വൈപുല്യത്തിലായാലും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും ജനകീയ ഇടപെടൽ മേഖലാ കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള വരുമാനദായക പരിപാടികളിൽ ഗുണപരമായ മാറ്റം വരുത്തുന്നതിന് 2019-20 താഴെ പറയുന്ന പരിപാടി ആവിഷ്കരിക്കും. സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ വികേന്ദ്രീകൃത ഉൽപ്പാദനം വിപണന മേഖലയിൽ വിജയിക്കണമെങ്കിൽ ബ്രാൻഡ് അടിസ്ഥാനത്തിലുള്ള കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള വിപണന തന്ത്രത്തിൻ്റെ കുടക്കീഴിലെ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾ വിജയിക്കൂ. പ്രളയാനന്തര ജീവനോപാധി വികസനത്തിന്റെ ഭാഗമായി ഇത്തരമൊരു വിപുലമായ വികസന തന്ത്രത്തിന് കുടുംബശ്രീ രൂപം നൽകുകയാണ്. താഴെ പറയുന്ന 12 ഉൽപ്പന്നങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ന്യൂട്രിമിക്സ് പോഷക ഭക്ഷണം, മാരിക്കുട, സുഭിക്ഷ നാളികേര ഉൽപ്പന്നങ്ങൾ, ശ്രീ ഗാർമെന്റ്സ്, കേരള ചിക്കൻ, കയർ കേരള, കരകൗശല ഉൽപ്പന്നങ്ങൾ, ഇനന്തിരിച്ച തേൻ ബ്രാൻഡുകൾ, ഹെർബൽ സോപ്പുകൾ, കറിപ്പൊടികൾ, ഉണക്കമീൻ, ആദിവാസി ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങളുടെ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾ ഒന്നോ അതിലധികമോ ക്ലസ്റ്റർ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കാം. പരിശീലനം നൽകുക, അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക, ഉൽപ്പന്ന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, വാങ്ങൽ വില നിർണ്ണയിക്കുക തുടങ്ങിയവയെല്ലാം ക്ലസ്റ്റർ കേന്ദ്രങ്ങളായിരിക്കും തീരുമാനിക്കുക. വിപണനത്തിന് സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ്, സൂപ്പർ മാർക്കറ്റുകൾ, സ്വകാര്യ കച്ചവടക്കാർ എന്നിവർക്ക് പുറമെ കുടുംബശ്രീയുടെ 200 ചെറുവിപണന കേന്ദ്രങ്ങളും കുടുംബശ്രീയുടെ ഹോം ഷോപ്പ് ശൃംഖലയും സജ്ജമാക്കും. ഇതിനു പുറമെ മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾക്കെല്ലാം കൂടി സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ കീഴിൽ ഒരു മാർക്കറ്റിംഗ് വിങ്ങും രൂപീകരിക്കും. കൊച്ചി മെട്രോയുടെയും റെയിൽവേയുടെയും വിവിധ സേവനങ്ങൾ ഏറ്റെടുത്ത് കുടുംബശ്രീ ഇതിനകം സേവന പാഠവും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയുടെ സാധ്യതകൾ മനസ്സിലാക്കി താഴെ പറയുന്ന 6 പുതിയ സേവന ശൃംഖലകൾ 2019-20 ആരംഭിക്കും. 2000 ജെറിയാട്രിക് കെയർ പ്രൊഫഷണൽ സ്ത്രീകളെ പരിശീലിപ്പിച്ച് വിന്യസിക്കും. 100 ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ വഴിയോരങ്ങളിൽ ഏറ്റെടുക്കും. ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളും വിശ്രമമുറികളും സ്നാക്ക് കൗണ്ടറുകളും ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും വിശ്രമമുറികളും സ്നാക്ക് കൗണ്ടറുകളും ഉണ്ടായിരിക്കും. പെട്രോൾ പമ്പുകളിൽ ഇതേ മാതൃകയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പെട്രോൾ കമ്പനിയുമായി കരാറും ഏർപ്പെടും. എല്ലാ CDSകളിലും കെട്ട നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള വനിതാ മേസ്ത്രിമാരുടെ സംഘങ്ങളെ രൂപീകരിക്കും. എല്ലാ CDSകളിലും ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, ഗാർഹിക ഉപകരണങ്ങൾ റിപ്പയർ തുടങ്ങിയ ഏറ്റെടുക്കാൻ പ്രാപ്തരായ യൂട്ടിലിറ്റി സേവന സംഘങ്ങൾ രൂപീകരിക്കും. എല്ലാ CDSകളിലും ഇവന്റ് മാനേജ്മെന്റ് ടീമിന് രൂപം നൽകും. വിശേഷ ആവശ്യങ്ങൾക്ക് ഭക്ഷണം, പാചകം, വിളമ്പൽ, പന്തൽ, ഡെക്കറേഷൻ തുടങ്ങിയവയെല്ലാം ഏറ്റെടുക്കുന്നതിന് പര്യാപ്തമായിരിക്കും. കുടുംബശ്രീ നാട്ടുചന്തകളെ സ്ഥിരം വിപണന കേന്ദ്രങ്ങളായി ഉയർത്തും. വൈവിധ്യമായ നാടൻ ഇലക്കറികൾക്ക് വേണ്ടിയുള്ള കൂളറായിരിക്കും ഈ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത. മേൽപ്പറഞ്ഞ ഉപജീവന ഇടപെടലുകളിലൂടെ 2019-20 25,000 സ്ത്രീകൾക്ക് പ്രതിദിനം 400-600 രൂപ വരുമാനം സൃഷ്ടിക്കുന്ന സ്ഥായിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 2019-20 65,000 അയൽക്കൂട്ടങ്ങൾക്ക് 4% പലിശക്ക് 3,500 കോടി രൂപ ബാങ്ക് വായ്പ ലഭ്യമാക്കും. സർ, കുടുംബശ്രീക്ക് 258 കോടി രൂപ സ്ഥാപനങ്ങളിൽ നിന്ന് ബജറ്റിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. 400 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകും.
ഇതിനു പുറമെ 315 കോടി രൂപയുടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ മൊത്തം 1000 കോടി രൂപയാണ് കുടുംബശ്രീയുടെ ബഡ്ജറ്റ്. മൃഗപരിപാലനത്തിനും ചെറുകിട സംരംഭങ്ങൾക്കും മറ്റും വായ്പയെടുത്ത് കണക്കിടയിൽ ആർപ്പെട്ട സ്ത്രീ സംഘങ്ങൾക്ക് ഒരു പുനരുദ്ധാരണ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഇതിലേക്ക് 20 കോടി രൂപ അധികമായി പകയിരുത്തുന്നു. 22, 10,000 പട്ടിക വിഭാഗങ്ങൾക്ക് പ്ലേസ്മെന്റ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ജനസംഖ്യാനുപാതം വികസന ഫണ്ട് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ഇന്ന് വകയിരുത്തുന്നില്ല. കേന്ദ്ര സർക്കാർ പഞ്ചവത്സര പദ്ധതി വേണ്ടെന്ന് വെച്ചതോടെ അത്തരം തത്വം തന്നെ അപ്രസക്തമായിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ജനസംഖ്യാനുപാതത്തിൽ ഉയർന്ന നിരക്കിൽ പട്ടികജാതി സപ്ലാന് പദ്ധതിയുടെ 9.81% പട്ടികവർഗ സപ്ലാനിന് 2.83% വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ പദ്ധതിയിൽ പട്ടി വിഭാഗങ്ങൾക്കുള്ള സംഘടിത മേഖല തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള നൂതനമായ ഒരു സ്കീം നടപ്പാക്കുന്നു. ആധുനിക തൊഴിൽ മേഖലയിലെ പട്ടി വിഭാഗങ്ങളുടെ പങ്കാളിത്തം ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് നിർണായകമാണ്. ആധുനിക കേരള വികസനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബോധപൂർവമായ പരിശ്രമം ഉണ്ടാവണം. സ്വകാര്യ മേഖലയിൽ സംവരണം ഇല്ല എന്നുള്ളതാണ് ഇതിന് തടസ്സം. കേരളത്തിൽ ഒട്ടനവധി നൈപുണി പോഷക പരിപാടികളുണ്ട്. അവയിൽ നിന്നും വിവിധ തൊഴിൽ മേഖലകളിലെ പ്രവണതകൾ പഠിച്ചുകൊണ്ടും വലിയ കോർപ്പറേറ്റുകളുമായി ധാരണയിലെത്തിക്കൊണ്ടും അവർക്കാവശ്യമായ നൈപുണികൾ ഉറപ്പുവരുത്തി പ്ലേസ്മെന്റിലൂടെ തൊഴിൽ നൽകുകയാണ് സമീപനം. 10,000 പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് കസ്റ്റമൈസ്ഡ് നൈപുണി വികസനത്തിലൂടെ സ്വദേശത്തും വിദേശത്തും ആധുനിക വ്യവസായ സേവന മേഖലകളിൽ തൊഴിൽ നൽകുന്നതിനുള്ള ഈ പരിപാടി കോഴിക്കോട്ടെ ക്രസ്റ്റിൻ്റെയും IMK യുടെയും ആഭിമുഖ്യത്തിലായിരിക്കും നടപ്പാക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും ഇത്തരം പദ്ധതി വേറെ ആവിഷ്കരിക്കുന്നതാണ്. 23, സമ്പൂർണ്ണ പാർപ്പിടം സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് ലൈഫ് മിഷൻ ശ്രമിക്കുന്നതും ലൈഫ് മിഷന്റെ 1-ാം ഘട്ട പ്രവർത്തനമായി ലക്ഷ്യമിട്ടാണ്. 54,036 അപൂർണ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിൽ 93% ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ ലൈഫ് മിഷൻ പ്രവർത്തനമായ ഭൂമിയുള്ള പ്രവർത്തന ഭവന രീതിക്കുള്ള ഭവന സഹായത്തിനെ പട്ടികപ്പെടുത്തിയത് 184,255 ഗുണഭോക്താക്കളാണ്. ഇവരിൽ ഗ്രാമപഞ്ചായത്തുകളിലുള്ള 79,159 പേരുടെ വീടുകൾ നിർമ്മാണം പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയെല്ലാം മാർച്ച് മാസം പകുതിയോടെ പൂർത്തീകരിക്കപ്പെടും. ഹക്കോ വായ്പ ലഭ്യമായതിനാൽ ഇതിനാവശ്യമായ പണം പ്രയാസമുണ്ടാവില്ല. ആവശ്യ രേഖയുടെ പരിശോധനയ്ക്ക് കൂടുതൽ സമയം വേണ്ടി വന്ന 21,000 പേരുടെ വീടുകൾ മെയ് പകുതിയോടെ പൂർത്തീകരിക്കപ്പെടും. ഇവയ്ക്ക് പുറമെ നഗരപ്രദേശങ്ങൾ നിർമ്മാണ ഘട്ടത്തിലുള്ള 11,200 വീടുകളും ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കും. 2019-20 വർഷത്തിൽ ഇവയുടെ നിർമ്മാണം ആരംഭിക്കുന്നതാണ്. ലൈഫ് മിഷന്റെ 3-ാം ഘട്ടമായ ഭൂരഹിത ഭവന സമുച്ചയങ്ങൾക്ക് 1,291 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാഭ്യാസ മികവിലേക്ക്, 24, വിദ്യാഭ്യാസ മികവിലേക്ക്. ഏറെ അഭിമാനത്തോടെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തിന് ചരിത്രം ഞാൻ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 2.5 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ അധികമായി ചേർന്നത്. ഇവർ 94% പേരും മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് TC വാങ്ങി വന്നവരാണ്. ഇതിനപ്പുറം എന്ത് അംഗീകാരമാണ് ഒരു സർക്കാർ ആഗ്രഹിക്കണം? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ നേട്ടങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ജനങ്ങളുടെ പ്രതീക്ഷകൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ഘടകം പൊതുവിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങളുടെ വിപുലീകരണമാണ്. ഇതിൽ നിന്ന് കിഫ്ബിയിൽ നിന്ന് 2,038 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി ധനസഹായം ലഭിച്ചിട്ടില്ലാത്ത സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 170 കോടി രൂപ വകയിരുത്തുന്നു. എയ്ഡഡ് സ്കൂളുകൾക്കുള്ള മാച്ചിംഗ് ഗ്രാന്റ് പദ്ധതി ഈ വർഷവും തുടരും. 4,775 സ്കൂളുകളിലായി 8 മുതൽ 12 വരെയുള്ള 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി. 9,941 വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയുള്ള 292 കോടി രൂപ കിഫ്ബി അനുവദിച്ചു കഴിഞ്ഞു. ഹയർ സെക്കൻഡറിക്ക് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് 80 കോടി രൂപയിൽ സിംഹഭവനവും ലബോറട്ടറികൾക്കും ലൈബ്രറികൾക്കും വേണ്ടി മാറ്റിവെക്കും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലബോറട്ടറിയും ലൈബ്രറിയും സംയോജിപ്പിക്കണമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. നിലവിലുള്ള ബഡ്ജറ്റിൽ നിന്ന് തന്നെ സ്കൂളുകളുടെ ഫണ്ണിച്ചുകൾ നവീകരിക്കുന്നതിനുള്ള ഒരു സ്കീമിന് രൂപം നൽകുന്നതാണ്. സ്വന്തമായ സ്ഥലമില്ലാത്തതും അപര്യാപ്തവുമായ ചില സ്കൂളുകളുണ്ട്. അവർക്ക് വേണ്ടി അനിവാര്യമായ അധിക ഭൂമി വാങ്ങുന്നതിനും
ഒരു സ്കീം തയ്യാറാക്കുന്നതാണ്. മാനദണ്ഡ പ്രകാരമുള്ള അധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നു. സാർ, ഇതുവരെ 3656 തസ്തികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്നലെ സൃഷ്ടിച്ച 776 തസ്തികൾ ഉൾപ്പെടില്ല. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനും പ്രവർത്തനങ്ങളും നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റ് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ആ സ്കീമുകളെല്ലാം തുടരും. ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്ന പുതിയ രണ്ട് സമീപനങ്ങളെ കുറിച്ച് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ അധ്യാപക പരിശീലന പരിപാടികൾ തുടരും. പക്ഷെ അധ്യാപക പരിശീലനത്തിൽ നിന്നും അധ്യാപക പരിവർത്തനം എന്ന സമീപനത്തിലേക്ക് നാം നീങ്ങേണ്ടതുണ്ട്. ഈ ലക്ഷ്യത്തോടു കൂടി 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ അധ്യാപക കോഴ്സുകൾ ആരംഭിക്കുന്നതാണ്. അടുത്ത 5 വർഷം കൊണ്ട് മുഴുവൻ അധ്യാപകരും ഈ മൂശയിലൂടെ കടന്നു പോകും. 2-ാമത്തേത് തൊഴിൽ പരിശീലനം സംബന്ധിച്ചാണ്. ഇതിനുവേണ്ടി ഉണ്ടാക്കിയ ദേശീയ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ അനുഭവം നിരാശാജനകമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇന്നത്തെ രീതിയിൽ നിലനിർത്താനാവില്ല. ഹയർ സെക്കൻഡറിയിലും തൊഴിൽ പരിശീലനം വേണം. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെതായ ഒരു മാതൃക സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കരാറടിസ്ഥാനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെയല്ല, മറിച്ച് നമ്മുടെ സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ സന്നദ്ധ സാങ്കേതിക വിദഗ്ധ നേതൃത്വം നൽകുന്ന സ്കൂൾ വർക്ക്ഷോപ്പുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതിനു പുറമെ പുറത്തുള്ള തൊഴിൽ പരിശീലനവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളും അധ്യാപരിശീലനം എല്ലാം ഉണ്ടാവും. ഇവയ്ക്കെല്ലാമായി 15 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സുപ്രധാന ഊന്നലുകളിലൊന്ന് അക്കാദമിക് മികവിൻ്റെ ഉന്നമനമാണ്. 32 കോടി രൂപയാണ് ഇതിനാണ് നീക്കിവെക്കുന്നത്. ഇംഗ്ലീഷ്, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ മേഖലയുടെ അക്കാദമിക് മികവിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രായോഗിക ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനുള്ള പ്രാപ്തി അധ്യാപകർ കൈവരിക്കുന്ന പ്രത്യേക പരിശീലന പരിപാടി നടപ്പിലാക്കും. ശ്രദ്ധ എന്ന പേരിൽ പരിഹാര ബോധന പരിപാടിക്ക് 10 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഗണിതത്തിൽ മിനിമം പഠന നിലവാരം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള പരിഹാര ബോധന പരിപാടികൾക്ക് ശ്രദ്ധയിൽ പ്രത്യേക ഊന്നൽ നൽകും. ഇതിനു പുറമെ സ്കൂളിന് പുറത്ത് പിന്നോക്ക മേഖലകളിൽ ഒരു പഠന പിന്തുണ പരിപാടി പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അനുബന്ധ വിദ്യാഭ്യാസ പരിപാടികൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ വർഷത്തെ ബഡ്ജറ്റ് നൽകുന്നുണ്ട്. 60-ാം വാർഷിക ഫെലോഷിപ്പ് വാങ്ങുന്ന കലാകാരന്മാരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ അവധി ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന കലാകേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇതിനായിട്ട് ഇത്തരത്തിലുള്ള ആർട്സ് സ്പോർട്സ് പാർക്കുകൾക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ കലോത്സവത്തിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. 25, സാർവത്രിക ആരോഗ്യ പരിരക്ഷാ പദ്ധതി. സാർ, കഴിഞ്ഞ ബഡ്ജറ്റിൽ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് നടപ്പാക്കാനായില്ല. കാരണം കേന്ദ്ര ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതിൻ്റെ മാനദണ്ഡങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ഈ സ്കീമിൻ്റെ വിശദാംശങ്ങൾ 10 ഒക്ടോബർ പുറത്തു വന്നപ്പോൾ മല എലിയെ പ്രസവിച്ച പോലെയായി. 30,000 രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന RSPY പദ്ധതിയിൽ ഒരാൾക്ക് പ്രീമിയമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് 1,250 കോടി രൂപയാണ്. അതേസമയം 5 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഇൻഷുറൻസ് പ്രീമിയമായി നൽകുന്നത് 1,100 രൂപ മാത്രമല്ല ഇതിൻ്റെ 60% കേന്ദ്ര സർക്കാർ തരും. 5 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾക്ക് 8,000 രൂപയുടെ പ്രീമിയം വരും എന്നാണ് മതിപ്പ് കണക്ക്. ഇപ്പോൾ RSPY സ്കീമിലെ 42 ലക്ഷം പേരുണ്ട്. ആയുഷ്മാൻ ഭാരതിലാവട്ടെ 18 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകൂ. നമുക്ക് ഏതാണ്ട് 800-1,000 കോടി രൂപ ചെലവ് വരുമ്പോൾ കേന്ദ്രത്തിന് ലഭിക്കുക 100 കോടിയിൽ താഴെ. സാമ്പത്തിക ഭാരം മുഴുവൻ സംസ്ഥാനങ്ങൾക്ക്, ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്രത്തിന് എന്നതാണ് സ്ഥിതി. കേരളത്തിൽ നമ്മൾ ഈ വർഷം നടപ്പാക്കാൻ പോകുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 4 ഭാഗങ്ങളുണ്ട്. 1-ാമത്തേത് ഇന്ത്യയിലേക്ക് ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ശൃംഖലയാണ്. ഇവയിൽ 150 ആശുപത്രികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തി അടുത്ത ഘട്ടമായി 200 ആശുപത്രികളെ കൂടി ഈ പദവിയിലേക്ക് ഉയർത്തുകയാണ്. പടിപടിയായി മുഴുവൻ പ്രാഥമിക കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കും. അങ്ങനെ ആസ്ഥാന ആഗോള ആരോഗ്യ സമ്മേളനത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ സേവനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുന്ന പ്രദേശമായി കേരളം മാറുകയാണ്. കുടുംബാരോഗ്യ ആശുപത്രികളിൽ  3 ഡോക്ടർമാരും അതിനനുബന്ധമായ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഉണ്ടാവും. ഉച്ചകഴിഞ്ഞും OP ഉണ്ടാവും. ലാബും ഫാർമസിയും ഉണ്ടാവും.
ഈ സംവിധാനം സാർവത്രികമാകുന്നതോടെ തൃതീയ ആശുപത്രിയിലേക്കുള്ള തിരക്ക് കുറയും. ഈ ആശുപത്രിയുടെ ആധുനികവൽക്കരണമാണ് രണ്ടാം തലം. എല്ലാ മെഡിക്കൽ കോളേജിലും ഓങ്കോളജി, എല്ലാ ജില്ലാ ആശുപത്രിയിലും കാർഡിയോളജി, എല്ലാ താലൂക്ക് ആശുപത്രിയിലും ട്രോമാ കെയർ സെൻ്ററുകളും ഡയാലിസ് സൗകര്യങ്ങളും എന്നതാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാവശ്യമായ ഡോക്ടർമാരെയും നേഴ്സുമാരെയും നിയമിക്കുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സർ, ആരോഗ്യ മേഖലയിൽ 3 വർഷം കൊണ്ട് 4217 തസ്തികളാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ പുതുതായി സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പൊതു ആരോഗ്യ സംവിധാനത്തെ പര്യാപ്തമാക്കലാണ് ഈ ഇടപെടലിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ കൂടി ദ്വിതീയ തൃതീയ ആരോഗ്യ സേവനങ്ങളിൽ പങ്കാളികളാക്കുന്നതിന് സർക്കാർ ആഗ്രഹിക്കുന്നു. പക്ഷേ ന്യായമായ നിരക്കിൽ ഈ സേവനങ്ങൾ ലഭ്യമാകണം. ഇതിന് തയ്യാറാകുന്ന സ്വകാര്യ ആശുപത്രികളിൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസാണ് മൂന്നാം തലം. ഇൻഷുർ ചെയ്യപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും 1,00,000 രൂപയുടെ വരെ ചികിത്സ ഇൻഷുറൻസ് കമ്പനികൾ നേരിട്ട് നൽകുന്നതാണ്. ഇതിനു മുകളിൽ ചെലവ് വരുന്ന ജീവിതശൈലി രോഗങ്ങളായ ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയവരുടെ നിർണ്ണയിക്കപ്പെട്ട ആരോഗ്യ നടപടികൾക്ക് പരമാവധി 5,00,000 രൂപയുള്ള ചെലവ് ബന്ധപ്പെട്ട ആശുപത്രികൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ട് നൽകും. ഇൻഷുറൻസ് എടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിനുള്ള അവകാശമുണ്ടാകും. ചുരുക്കത്തിൽ, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന RSPY കാരുണ്യ പദ്ധതിയും പുതിയ രീതിയിൽ സംയോജിപ്പിക്കുകയാണ് നാം ചെയ്യുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ മറ്റ് സമാന പദ്ധതികളും ഇതുമായി സംയോജിപ്പിക്കും. 42 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയും 10 ലക്ഷത്തിൽ പരം ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും അവരുടേതായ ആരോഗ്യ ഇൻഷുറൻസും ഉണ്ടാവും. ESI ആനുകൂല്യം ലഭിക്കുന്ന 10 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 20 ലക്ഷം പേർക്ക് സ്വന്തം പ്രീമിയം അടച്ച് ഈ ഇൻഷുറൻസ് കം അഷുറൻസ് പദ്ധതിയിൽ പങ്കുചേരുന്നതിന് അവകാശമുണ്ടാവും. അങ്ങനെ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു സാർവത്രിക പദ്ധതിയാണ് ഈ വർഷം നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. സർ, ഇൻഷുറൻസ് സ്കീമിലുള്ള തെണ്ട നടപടികളിലേക്ക് കടക്കുകയാണ്. മെയ് മാസത്തോടെ പുതിയ പദ്ധതി നിലവിൽ വരും. കേരള ഭാഗ്യക്കുറിയിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും ഇതിനായി നീക്കിവെക്കുകയാണ്. സർ, RSPY പദ്ധതിയുടെ ഇൻഷുറൻസ് ആനുകൂല്യത്തിൽ 80% പൊതു ആശുപത്രികൾക്കാണ് ലഭിച്ചിരുന്നത്. ഈ തോത് ഈ കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്ന നവീകരണം നമ്മുടെ ദ്വിതീയ തൃതീയ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ 4ാമത്തെ തലം ജനകീയ ഇടപെടലാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും രോഗാതുരത മോണിറ്റർ ചെയ്യുന്നതിനും ജനകീയ പങ്കാളിത്തം അനിവാര്യമാണ്. സബ് സെന്ററുകൾ, അവയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർ എന്നിവരുടെ വിപുലമായ ഒരു ആരോഗ്യ സേന ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇതിനെ ചുമതല ഏറ്റെടുക്കണം. ഇതാണ് ആർദ്രം മിഷന്റെ മർമ്മം. ആശാപ്രവർത്തകരുടെ ഹോണറിയം 500 രൂപ വർദ്ധിപ്പിക്കുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗം വന്നാൽ ചികിത്സ കൊണ്ട് ഫലമില്ലെങ്കിൽ സ്വാന്തന പരിചരണം, ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സാന്ത്വന പരിചരണ ശൃംഖലകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊണ്ട് ബന്ധപ്പെടുത്തി ഏകോപിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കിഫ്ബി, കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഏതാണ്ട് എല്ലാ പദ്ധതികളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് കാണും. കിഫ്ബി അംഗീകരിച്ച 30,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രവർത്തന പദത്തിലേക്ക് നീങ്ങുന്ന വർഷമായിരിക്കും 2019-20. 10,000 കോടി രൂപയാണ് ബില്ലുകൾക്ക് നൽകേണ്ടി വരിക എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ ഭാവി വരുമാനത്തിന്റെ ചെറിയ പങ്ക് വർഷം തോറും കിഫ്ബിക്ക് ഗ്രാന്റായി നൽകിക്കൊണ്ട് നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനം ഇന്ന് തന്നെ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നാം ചെയ്യുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലൈഫ് പദ്ധതിയിൽ വായ്പ എടുക്കുന്നത് പോലെ ഭാവി വരുമാന ഒഴുക്കിന് ഇന്ന് സെക്യൂരിറ്റൈസ് ചെയ്യുക മാത്രമാണ് കിഫ്ബി ചെയ്യുന്നത്. ഇതിന്റെ നേട്ടം പലതാണ്. 1, 20, 25 വർഷം കാത്തു നിൽക്കാതെ അത്യന്താപേക്ഷിതമായ പശ്ചാത്തല സൗകര്യം ഇന്ന് തന്നെ സൃഷ്ടിക്കാൻ കഴിയും. ഒരു തലമുറക്ക് കൂടി ആ സൗഭാഗ്യങ്ങൾ ലഭ്യമാകും. 2, ഇന്ന് നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ 10 or 20 വർഷങ്ങൾ കഴിഞ്ഞ് നടത്തുമ്പോൾ നിർമ്മാണ ചെലവിൽ ഉണ്ടാവുന്ന വർധന എന്തെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്ന് എടുക്കുന്ന വായ്പകൾക്ക് നൽകേണ്ടി വരുന്ന പലിശ ഈ ചെലവിനേക്കാൾ എത്രയോ ചെറുതായിരിക്കും. സർ, 41,326 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കാണ് കിഫ്ബി അനുവാദം നൽകിയിട്ടുള്ളത്. 2016-17 ബഡ്ജറ്റ് പ്രഖ്യാപിച്ച പദ്ധതികളിൽ
64%, 2017-18 74%, വിശദമായ പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകിക്കഴിഞ്ഞു. ഭരണാനുമതി നൽകിയ പ്രവൃത്തികളിൽ 48.6% പദ്ധതി ടെൻഡർ ചെയ്യപ്പെട്ടു. ടെൻഡർ ചെയ്യപ്പെട്ട പദ്ധതികളിൽ 79% കരാറിലേർപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിലെ റെക്കോർഡാണിത് പറയാൻ ആഗ്രഹിക്കുന്നു. റോഡുകളും പാലങ്ങളും മാത്രമല്ല ആശുപത്രിയും സ്കൂളുകളും പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിയിലും കിഫ്ബി വലിയ കുതിച്ചുകാട്ടമാണ് സൃഷ്ടിക്കുന്നത്. ബഡ്ജറ്റുകൾ പ്രഖ്യാപിച്ചതിന് അധികമായിട്ട് 13,578 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കലിനും പ്രത്യേകമായിട്ട് അനുവാദം നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കണക്കിൽ ഇത് പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് 30,000 എട്ടുന്നത്. പ്രധാനമായും വിവിധതരം വ്യവസായ പാർക്കുകളാണ് ഇതോടെ സൃഷ്ടിക്കപ്പെടുന്നത്. സർ, 25 പരിപാടി വിശദീകരിച്ചപ്പോൾ അവ ഓരോന്നിലും കിഫ്ബിയുടെ പങ്ക് പരാമർശിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അടുത്തതായിട്ട് ഈ പൊതു വികസന മേഖലകളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, അത് മുഴുവൻ ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷി പ്രളയക്കെടുതിയിൽ നിന്ന് കൃഷിക്കാൻ പുനർജന്മം നൽകാൻ 2,500 കോടി രൂപ കാർഷിക മേഖലയിൽ ചെലവഴിക്കും. ഇതിൽ 770 കോടി രൂപ പദ്ധതിയിൽ നിന്നാണ്, 282 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് ലഭ്യമാകും. ₹200 കോടി വിദേശ ധനസഹായ പദ്ധതികൾ നിരീക്ഷിക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പദ്ധതി അടങ്കിലിൽ നിന്ന് 1,000 കോടി രൂപയെങ്കിലും കൃഷിക്കാൻ നീക്കിവെക്കും. അങ്ങനെ മൊത്തം 2,500 കോടി രൂപ. ഇതിൽ 167 കോടി രൂപ ഭക്ഷ്യവിളകൾക്കാണ്. അട്ടപ്പാടിയിൽ റാഗി, ചാമ തുടങ്ങിയ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ വിജയം നേടിയിട്ടുണ്ട്. ഈ സ്കീം വ്യാപിപ്പിക്കും. പച്ചക്കറിക്ക് 71 കോടി രൂപ വകയിരുത്തുന്നു. ഏറ്റവും നല്ല എ ഗ്രേഡ് ക്ലസ്റ്ററുകൾക്ക് പ്രത്യേക ധനസഹായം നൽകും. ബ്ലോക്ക് തലങ്ങളിൽ ക്ലസ്റ്ററുകളെ ഏകോപിപ്പിക്കുന്നതിന് ബ്ലോക്ക് തല ഫെഡറേഷൻ രൂപീകരിക്കുന്നതാണ്. പച്ചക്കറി പ്രൊഡ്യൂസർ കമ്പനിയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഇർമ പ്രൊഫഷണലുകളെ നിയോഗിക്കുന്നതാണ്. മണ്ണിന്റെ സ്വഭാവവും ഫലഭൂയിഷ്ഠതയും പ്രളയം കീഴ്മേ മറിച്ചിട്ടുണ്ട്. മണ്ണിന്റെ സൂക്ഷ്മ ഗുണങ്ങൾ പരിശോധിച്ച് സോയൽ ഹെൽത്ത് കാർഡുകൾ നൽകുന്നതിന് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനായി 29 കോടി രൂപ വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും ലഭ്യമാക്കുന്നതിന് 25 കോടി രൂപയും എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങൾക്ക് 45 കോടി രൂപയും ആഗ്രോ സർവീസ് സെന്ററുകൾക്ക് 25 കോടി രൂപയും വകയിരുത്തുന്നു. കീടനാശിനി പ്രയോഗം ശാസ്ത്രീയമാക്കി കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കും. ഇതിനാവശ്യമായ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കും. കേരള കുരുമുളക്, ജാതി, ഏലം, ഗ്രാമ്പൂ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്ക് മൊത്തത്തിൽ 10 കോടി രൂപ വകയിരുത്തുന്നു. ഫലവൃക്ഷ കൃഷി പ്രോത്സാഹനത്തിന് 6 കോടി രൂപയും പൂക്കൃഷിക്ക് 6 കോടി രൂപയും വെക്കുന്നു. ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമിന് 20 കോടി രൂപയാണ്. അതുകൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് 7.5 കോടി രൂപയും വകയിരുത്തുന്നു. മാർക്കറ്റിംഗ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണുജല സംരക്ഷണത്തിനായിട്ട് 120 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 48 കോടി രൂപ നീർത്തടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റവും മാതൃകാപരമായ നീർത്തട വികസന പരിപാടി തളിപ്പറമ്പിലും കട്ടാക്കടയിലുമാണ്. ഇതുപോലുള്ള പദ്ധതികൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്നതിന് പദ്ധതിയിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ട പ്രദേശങ്ങളെ ബലപ്പെടുത്തുന്നതിന് 5 കോടി രൂപ നീക്കിവെക്കുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് RIDF നിന്ന് ലഭിക്കുന്ന വകയിരുത്തിയിട്ടുള്ള 56 കോടി രൂപ തൃശൂർ, പൊന്നാനി, കോൾനിലങ്ങളുടെ, പാലക്കാട് കൃഷിനിലങ്ങളുടെയും വികസനത്തിനാണ്. കാർഷിക സർവകലാശാലക്ക് 83 കോടി രൂപ വകയിരുത്തുന്നു. മൃഗപരിപാലനം മേഖലയിൽ ആകെ 450 കോടി രൂപയാണ് നീക്കിവെക്കുന്നത്. ഇതിൽ 108 കോടി രൂപ ഡയറി ഡിപ്പാർട്ട്മെന്റാണ്. ഏതാണ്ട് 100 കോടി രൂപ ക്രോസ് ഫീഡിംഗ് എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തുന്നുണ്ട്. കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് 60 കോടി രൂപയുണ്ട്. സഹകരണ സംഘങ്ങൾക്ക് ധനസഹായമായി 29 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ഡയറി പ്രോത്സാഹനത്തിനും കാലിത്തൊഴുത്ത് വികസനത്തിനും 50 കോടി രൂപ വകയിരുത്തുന്നു. ഏറ്റവും വലിയ വികസന സാധ്യതയുള്ള ഒരു മേഖലയാണ് ഉള്ളാടൻ മത്സ്യകൃഷി. 150 കോടി രൂപയാണ് നീക്കിവെക്കുന്നത്. പൊതു ജലാശയങ്ങളിലെ മത്സ്യ സംരക്ഷണത്തിനും സ്വകാര്യ അക്വാകൾച്ചർ പ്രോത്സാഹനത്തിനും പ്രത്യേക പരിപാടികളുണ്ട്. കക്കാസാണ സംഘങ്ങൾക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. ഫിഷറി സർവകലാശാലയ്ക്ക് 41 കോടി രൂപയാണ്. കശുവണ്ടി. സർ, കശുവണ്ടി മേഖലയിലെ ഭൂരിപക്ഷം വ്യവസായ സ്ഥാപനങ്ങളും നഷ്ടം മൂലം കടക്കെണിയിലായി തകർച്ചയും ജപ്തിയും നേരിടുകയാണ്. ഈ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണം.
പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ ഫാക്ടറികൾ തുറക്കുന്നതിന് സർക്കാർ ഒരു പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ കടബാധ്യതകൾ റീസ്ട്രക്ചർ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം. ദൗർഭാഗ്യവശാൽ റിസർവ് ബാങ്കും വാണിജ്യ ബാങ്കുകളും അതിനനുകൂലമല്ല. ഇന്നത്തെ സ്ഥിതിയിൽ വായ്പകളുടെ ഒറ്റത്തവണ തീർപ്പാക്കലല്ല, റീസ്ട്രക്ചറിംഗ് ആണ് വേണ്ടത്. ഇങ്ങനെ പുനഃക്രമീകരിക്കുന്ന വായ്പകളുടെ പലിശ ഒരു വർഷത്തേക്ക് സർക്കാർ ഏറ്റെടുക്കും. ഇതിനായിട്ട് 25 കോടി രൂപ അധികമായി നീക്കിവെക്കുന്നു. ഇത് അപര്യാപ്തമാണെങ്കിൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വർദ്ധിപ്പിക്കാം. ന്യായമായ വിലക്ക് തോട്ടം ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇടത്തിട്ടുകാരെ ഒഴിവാക്കി ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കൃഷിക്കാരിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ കശുവണ്ടി വാങ്ങുന്നതിന് നമുക്ക് കഴിയണം. ഈ ലക്ഷ്യത്തോടെയാണ് കാഷി ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. വേണ്ടത്ര പ്രവർത്തന മൂലധനം ഇല്ലായ്മയാണ് മുഖ്യ പ്രതിബന്ധം. കാഷി ബോർഡിന് 30 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല സ്വകാര്യ മേഖലയ്ക്കും ഈ സീസണിൽ 100,000 ടൺ തോട്ടണ്ടി ലഭ്യമാക്കുന്നതിന് കാർഷിക ബോർഡിന് കഴിയണം. ഇതിനുവേണ്ടി സർക്കാർ ഗ്യാരണ്ടിയിൽ 250 കോടി രൂപയുടെ വായ്പ സഹകരണ ബാങ്കുകളിൽ നിന്ന് കാർഷിക ബോർഡിന് ലഭ്യമാക്കും. എസ്കൂ അക്കൗണ്ട് പ്രകാരം തോട്ടണ്ടി എടുക്കാൻ തയ്യാറുള്ള സ്ഥാപനങ്ങൾക്കേ തോട്ടണ്ടി ക്രെഡിറ്റിൽ ലഭ്യമാകും. കാർഷിക ബോർഡിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് ഈ നിബന്ധന കർശനമായി പാലിച്ചു തീരും. ഇതോടൊപ്പം കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സിനും ആധുനികീകരണത്തിന് വേണ്ടിയിട്ട് 19 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ ആഭ്യന്തര കശുവണ്ടി കൃഷി വ്യാപിക്കുന്ന ശ്രമങ്ങൾ തുടരും. ഇതിന് 8 കോടി രൂപ വകയിരുത്തുന്നു. കയർ വ്യവസായത്തിന് 142 കോടി രൂപയാണ്. ഇതിനു പുറമെ NCDC നിന്ന് 89 കോടി രൂപയും ലഭ്യമാക്കും. നടുപ്പള്ളി മീനാക്ഷിപുരം വാണിജ്യ ചെക്ക് പോസ്റ്റുകളുടെ ഫലം ചകിരിച്ചോറ് ബിക്കറ്റിംഗിനായി ഏറ്റെടുക്കും. കൈത്തറി വ്യവസായത്തിന് അഭിവൃദ്ധിക്ക് നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീം സ്കൂൾ യൂണിഫോം പദ്ധതിയാണ്. യൂണിഫോം നെയ്യാൻ തയ്യാറുള്ള മുഴുവൻ കൈത്തറിക്കാർക്കും പൂർണ്ണ തൊഴിലിലൂടെ ലഭ്യമാവും. 170 കോടി രൂപയാണ് ഈ വർഷം ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൈത്തറി പവർലൂം മേഖലയ്ക്ക് 56 കോടി രൂപ വെക്കുന്നു. ടെസ്റ്റിന് കീഴിലുള്ള 8 മില്ലുകൾക്കായി 25 കോടി രൂപ വെക്കുന്നു. ഖാദി വ്യവസായത്തിന് 14 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ വിൽക്കുന്ന ഖാദി തുണിയുടെ 30% സിൽക്കാണ്. ഈ പശ്ചാത്തലത്തിൽ ഖാദി സിൽക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഹാൻഡിക്രാഫ്റ്റ് വികസന സ്കീമുകൾക്കായി 3.5 കോടി രൂപ വകയിരുത്തുന്നു. മുളവെച്ച് പിടിപ്പിക്കുന്നതിന് പ്രോത്സാഹിക്കുന്ന പ്രത്യേക സ്കീം ആരംഭിക്കും. 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിവരസാങ്കേതിക മേഖലയെക്കുറിച്ച് സാമാന്യമായിട്ട് നേരത്തെ പ്രതിപാദിക്കുകയുണ്ടായി. IT മേഖലയുടെ മൊത്തം മടങ്ങിൽ 574 കോടി രൂപയാണ്. ഇതിൽ 139 കോടി രൂപ നോഡൽ ഏജൻസിയായ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷനാണ്. IT ഭരണ സംവിധാനത്തിൽ ഏറ്റവും വിപുലമായ IT ഭരണ സംവിധാനങ്ങളിലൊന്നാണ് കേരളത്തിലുള്ളത്. ഇതിനെ നമുക്ക് കൂടുതൽ വിപുലീകരിച്ച് തീരും. വിവിധങ്ങളായ പാർക്കുകൾക്ക് വേണ്ടിയിട്ട് 84 കോടി രൂപ വകയിരുത്തുന്നു. IT പശ്ചാത്തല സൗകര്യങ്ങളുടെ പൊതു ഏജൻസിയായ KSITL 148 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ എല്ലാ വീടുകളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്ന കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പ്രൊജക്ട് ഇവരാണ് നടപ്പാക്കുന്നത്. 50,000 വിദ്യാർത്ഥികൾ സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജ് 150 ഹൈടെക് റൂമുകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോമും ഇവരുടെ മറ്റൊരു പ്രധാന പ്രവർത്തനമാണ്. ടൂറിസം മേഖലയിലെ വിജയത്തിന്റെ ഏറ്റവും നിർണായക ഘടകം വിജയകരമായ മാർക്കറ്റിംഗ് ആണ്. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫലപ്രദമായ പ്രചരണത്തിന്റെ ബലത്തിലാണ് സംരംഭകത്വം കേരളത്തിൽ വിജയിച്ചത്. സമീപകാലത്തെ നീപ്പയും പ്രളയവും നിരന്തരവാദപരമായ ഹർത്താലുകളും സൃഷ്ടിച്ച തിരിച്ചടി പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രചാരണം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. 2019 ടൂറിസം മേഖലയ്ക്ക് 272 കോടി രൂപയിൽ 82 കോടി രൂപ മാർക്കറ്റിംഗിനാണ്. വ്യക്തമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിംഗിന് 25 കോടി രൂപയെ കൂടുതൽ പണം അനുവദിക്കുന്നതാണ്. ടൂറിസം കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ 132 കോടി രൂപ വകയിരുത്തുന്നു. മുഴപ്പിലങ്ങാട് ടൂറിസം വികസനത്തിന് പ്രത്യേക പദ്ധതി ഈ വർഷം ആരംഭിക്കും. ആക്രം ടൂറിസം പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലാണ്. GTPCകൾക്ക് 12 കോടി രൂപ വകയിരുത്തുന്നു. KTDCക്ക് 8 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ മാനേജ്മെന്റിലെ പങ്കാളിത്തം KTDCക്ക് നൽകുന്നതാണ്. ഈ വർഷം ആരംഭിക്കുന്ന പുതിയ സ്കീം കേരളം ടൂറിസം എന്റർപ്രണർഷിപ്പ് പദ്ധതിയാണ്. നൂതനമായ ആശയങ്ങൾ, പ്രൊജക്ടുകൾ അല്ലെങ്കിൽ പരിഹാര നിർദ്ദേശങ്ങൾ ഉയർത്തുന്ന അഭ്യസ്തവിദ്യരായ സംരംഭകർക്ക് ഈ ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകും. ടൂറിസം സാധ്യതയുള്ള സ്വകാര്യ ഘട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്വകാര്യ സംരംഭകർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും 4 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ KDISC
കൗൺസിൽ ഈ വർഷം ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ചെയിൻ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുവാൻ പോവുകയാണ്. കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് കേരളത്തെ ഈ മേഖലയിൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. 60 പുതിയ സാങ്കേതിക വിദ്യകളെ വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളിൽ സന്യസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പുതിയ കണ്ടെത്തലുകൾക്ക് ഊന്നൽ നൽകാൻ ഉദ്ദേശമുണ്ട്. ഇതിനെല്ലാമായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. 2019-20 1550 കോടി രൂപ മുതൽമുടക്ക് വരുന്ന 16,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കും. 55,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. മൊത്തം 163 കോടി രൂപയാണ് ചെറുകിട വ്യവസായങ്ങൾക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ 50 കോടി രൂപ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെയും മറ്റും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വേളി, ഷൊർണൂർ, ഉഴക്കപ്പാടം, പുന്നപ്പുറ, പുതുശ്ശേരി, മഞ്ചേരി, വരവൂർ എന്നിവിടങ്ങളിൽ ബഹുനില വ്യവസായ പാർക്കുകൾ നിർമ്മാണം നടക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവിനുള്ള പലിശ സബ്സിഡി, പ്രളയബാധിത ഓഡിറ്റുകൾക്കുള്ള ധനസഹായം തുടങ്ങിയ പലിശ സബ്സിഡി എന്നിങ്ങനെ 3 പുതിയ സ്കീമുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. വാണിജ്യ വകുപ്പിന് 15 കോടി രൂപ വകയിരുത്തുന്നു. കേരള മാർട്ട് എന്ന സ്ഥിരം എക്സിബിഷൻ മാർക്കറ്റിംഗ് കോംപ്ലക്സ് പണിയുന്നതാണ്. വ്യാപാരി വ്യവസായി ക്ഷേമനിധിക്ക് അധികമായി 10 കോടി രൂപ വകയിരുത്തുന്നു. പ്രളയത്തിൽ 12,160 വ്യാപാരികൾക്കാണ് നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. വ്യാപാരി സംഘടനകളും ക്ഷേമതിയും സംയുക്തമായി വിലയിരുത്തിയ കണക്കാണത്. ഇവരിൽ ക്ഷേമതി അംഗങ്ങളായ 1,130 പേർക്ക് ക്ഷേമതിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ഇതേ മാനദണ്ഡ പ്രകാരം നഷ്ടപരിഹാരം നൽകുന്നതിന് 20 കോടി രൂപ അനുവദിക്കുന്നു. പ്രളയബാധിതരായ ഈ വ്യാപാരികൾ 3 മാർച്ച് 35 എടുക്കുന്ന വായ്പകളുടെ പലിശ 1 വർഷത്തേക്ക് സർക്കാർ വഹിക്കുന്നതാണ്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിലുള്ള വലിയ അസസ്മെന്റുകൾക്ക് പരിധിയില്ലാത്ത അഡീഷണൽ കോർട്ട് ഫീ ഈടാക്കുന്നത് ദുർവഹമായ ഭാരം വ്യാപാരികൾക്ക് സൃഷ്ടിക്കുന്നു. അതിനാൽ ഇതിന് ഒരു പരിധി നിശ്ചയിച്ച് ഇൻകം ടാക്സ് എന്ന പോലെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ്. ആലപ്പുഴയിലെ എക്സൽ ഗ്ലാസ് ഫാക്ടറി 10 വർഷമായി പൊട്ടിക്കിടക്കുകയാണ്. 2010 KSADC KFC സ്ഥാപനങ്ങൾ ഉദാരമായ വ്യവസ്ഥയിൽ വായ്പ നൽകി പീഡിത വ്യവസായത്തെ പുനരുദ്ധരിച്ചതാണ്. എന്നാൽ 2011 ഒരു വർഷം തുറന്നു പ്രവർത്തിച്ച ശേഷം വായ്പയുടെ ചെറിയ ഭാഗം മുഴുവൻ തിരിച്ചടക്കാതെ വീണ്ടും ഫാക്ടറി പൂട്ടി. ഈ പശ്ചാത്തലത്തിൽ ഫാക്ടറിയുടെ സ്ഥാമര ജംഗമ വസ്തുക്കൾ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കും. ഇതിനെ തുടർന്ന് റിട്ടയർ ചെയ്തവരും അല്ലാത്തവരായ തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം നൽകും. ഇതിനായി 4 കോടി രൂപ പകയിരുത്തുന്നു. പുതിയ ഫാക്ടറി ഇതേ സ്ഥലത്ത് 2020-21 തുറക്കും. വയോജന സംരക്ഷണം. ജനസംഖ്യയുടെ 13% വരുന്ന 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മുകളിലുള്ളവരുടെ എണ്ണം അതിവേഗത്തിൽ വളരുകയാണ്. കുടുംബഘടനയിലും മറ്റും വന്നിട്ടുള്ള മാറ്റങ്ങൾ വയോജനങ്ങൾക്കായുള്ള പരമ്പരാഗത സംരക്ഷണങ്ങൾ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ സാമൂഹ്യ സംവിധാനങ്ങളെ ബോധപൂർവം കരിപ്പിടിപ്പിക്കേണ്ടതുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് വയോജന സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി. അവരുടെ പ്ലാൻ ഫണ്ടിന്റെ 5%, അതായത് 375 കോടി രൂപ ഇതിനായി വകയിരുത്താൻ അവർ ബാധ്യസ്ഥരാണ്. ഈ തുക ഭാവനയോടെയും കരുതലോടെയും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ വയോജന ക്ഷേമത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. എല്ലാ പഞ്ചായത്തുകളിലും 2-3 വാർഡുകൾക്ക് ഒരു പകൽ വീടെങ്കിലും സ്ഥാപിക്കും. കുടുംബശ്രീയുടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരിക്കും ഇവ പ്രവർത്തിക്കാം. വിനോദത്തിനും വിശ്രമത്തിനും മാത്രമല്ല ഭക്ഷണത്തിനും ചികിത്സക്കും കൂടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. വീടുകളിൽ തന്നെ കഴിയുന്ന രോഗികളായ വയോജനങ്ങളെ പാലിയേറ്റീവ് നെറ്റ്വർക്കിലൂടെ സംരക്ഷിക്കാം. രോഗികളുടെ എണ്ണം അനുസരിച്ച് വയോജന ഫണ്ടിൽ നിന്ന് ഇതിൻ്റെ ധനസഹായവും നൽകാം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 20,000 വയോജന അയൽക്കൂട്ടങ്ങൾ 2019-20 ആരംഭിക്കും. ഓരോ അയൽക്കൂട്ടത്തിനും 5,000 രൂപ ഗ്രാൻഡായി നൽകും. ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങളെ സ്നേഹിത കോളിംഗ് ബെൽ സ്കീമിൽ ഉൾപ്പെടുത്തി ആഴ്ചയിൽ ഒരിക്കൽ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ ചെന്ന് സന്ദർശിക്കും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ CDSകളിലും വയോജന സംഗമങ്ങളും മേളകളും സംഘടിപ്പിക്കും. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പെൻഷനേഴ്സ് സംഘടനകൾ, കുടുംബശ്രീ, പാലിയേറ്റീവ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ അടങ്ങുന്ന വയോജന കൗൺസിലുകൾ രൂപീകരിക്കും. 65 വയസ്സ് കഴിഞ്ഞവർക്ക് നിർണ്ണയിക്കപ്പെട്ട രോഗങ്ങൾക്കല്ലാതെ തന്നെ അധിക ആരോഗ്യ സഹായം കാരുണ്യ സാർവത്രിക ആരോഗ്യ പരിരക്ഷ സ്കീമിൽ ലഭ്യമാക്കും. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സായം പ്രഭ വയോമിത്രം പരിപാടികൾക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. ആശുപത്രികൾക്ക് വയോജന
സൗഹൃദമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വൈദഗ്ധ്യമുള്ള റിട്ടയർഡുകളുടെ സേവനം വിവിധ മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് സന്നദ്ധ സാങ്കേതിക സേന രൂപീകരിക്കും. കഠിനാദ്ധ്വാനവും ആവശ്യമില്ലാത്ത തൊഴിൽ ഗ്രൂപ്പുകൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഇവർ കൈയാരംഭിക്കും. പാവങ്ങളോടും വയോജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ ഏറ്റവും നല്ല തെളിവാണ് ക്ഷേമ പെൻഷനുകൾ. ഇന്ന് പെൻഷൻ വാങ്ങുന്ന 42 ലക്ഷം പേരിൽ 1/4 പേര് ഈ സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് പെൻഷൻ വാങ്ങിയിട്ടുള്ളത് എന്ന് അഭിമാനപൂർവം ഞാൻ സഭയെ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, പെൻഷൻ 600 രൂപയിൽ നിന്ന് കുടിശ്ശിക തീർത്ത് 600 രൂപയിൽ നിന്ന് 1100 രൂപയായി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശരാശരി പ്രതിവർഷം 1964 കോടി രൂപയാണ് ക്ഷേമ പെൻഷന് ചെലവഴിച്ചത്. 2018-19 7533 കോടി രൂപയാണ് ചെലവായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇതിലേക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം കഴിഞ്ഞ വർഷം ലഭിച്ചത് 150 കോടിയാണെന്ന് ഞാൻ അറിയിക്കട്ടെ. സർ, ക്ഷേമ പെൻഷനുകളെല്ലാം 100 രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുക. രാജ്യം ഇന്ന് ബേസിക് ഇൻകം സപ്പോർട്ട് സ്കീമിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്നാൽ ഈ സങ്കല്പം വയോജന പെൻഷൻ പദ്ധതിയിലൂടെ കേരളം നടപ്പാക്കി കഴിഞ്ഞു. 4000-5000 രൂപയല്ല, 13500 രൂപ വെച്ചാണ് വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം. കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ, അംഗപരിമിതർ, ഭിന്ന ബുദ്ധിശേഷിക്ക തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം 2018-19 ബഡ്ജറ്റ് അടങ്കൽ കൊണ്ടും പരിപാടികളുടെ സവിശേഷത കൊണ്ടും ഒരു 2018-19 ബഡ്ജറ്റ് ഒരു നാഴികക്കല്ലായിരുന്നു. ഈ സമീപനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാമൂഹ്യ നീതി, വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശഭരണം എന്നീ വകുപ്പുകളിലായി 244 കോടി രൂപയാണ് നീക്കി വച്ചിട്ടുള്ളത്. ഇതിനു പുറമെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചട്ടപ്രകാരം 375 കോടി രൂപയെങ്കിലും നീക്കി വെക്കേണ്ടതുണ്ട്. വികലാംഗ പെൻഷൻ 500 കോടി രൂപ വരും. ഇങ്ങനെ ഏതാണ്ട് 1500 കോടി രൂപ അടങ്കൽ ഏകോപിതവും കനിവോടെയും ചെലവഴിക്കാൻ കഴിയണം. അങ്ങനെ സാർവത്രിക സുരക്ഷ ഉറപ്പു നൽകുന്ന കേരളം എന്ന സങ്കല്പത്തിലേക്ക് നമുക്കൊരു വലിയ കാൽവെപ്പ് നടത്താൻ കഴിയും.